സോ അങ്ങനെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഈ കഴിഞ്ഞ SDCC മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫേസ് 5 ഫുള്ളി റിവീൽ ചെയ്തായിരുന്നു. അതിനോടൊപ്പം തന്നെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫേസ് 6 ഒരു ഹൈലൈറ്റ് ഗ്ലിംസ് നമുക്ക് കിട്ടിയിരുന്നു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അവഞ്ചേഴ്സിൻ്റെ സീക്രട്ട് വാർസ് ഒക്കെ എന്ന് തന്നെ പറഞ്ഞേക്കാം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന മാർവൽ ഫേസ് 6 SDCC എന്താണ് ഫേസ് 6 പറ്റി പറഞ്ഞത്, എന്തൊക്കെയാണ് കാണിച്ചത്, ഏതൊക്കെയാണ് മൂവീസ് ഇറങ്ങുന്നത്, അതുകൂടാതെ ഏതൊക്കെയാണ് അൺടൈറ്റിൽഡ് പ്രോജക്ട്സ് എന്നാണ് ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു വിട്ടേക്കാം. ലെറ്റ്സ് ഗോ. ഹലോ ബോയ്സ്, എൻ്റെ പേര് ആൽബിൻ എ.കെ.എ. ടോക്സ്. നമ്മളിന്ന് പറയാൻ പോകുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫേസ് 6 പറ്റിയാണ്. ഫേസ് 5 ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു, ഫുൾ ഔട്ട് റിവ്യൂ, ഏതൊക്കെയാണ് ഇറങ്ങുന്നത്, എപ്പോൾ ഇറങ്ങുന്നത്. ഇത് ഫേസ് 6 പറ്റി നടത്തിയ ആ ഒരു ഗ്ലിംസ്, അതായത് ഫേസ് 6 ഓൾ ഔട്ട് റിവ്യൂ അല്ല ചെയ്തേക്കുന്നത്, കുറേ അൺടൈറ്റിൽഡ് ആയിട്ടുള്ള മൂവി റിലീസിംഗ് ഡേറ്റ് മാത്രം തന്നിട്ടുള്ളായിരുന്നു. എടുത്തു പറയാൻ മാത്രം നമുക്ക് കിട്ടിയത് ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ റിലീസ് ഡേറ്റ്, അതായത് നവംബർ 8, 2024. അത് കഴിഞ്ഞ് അവഞ്ചേഴ്സ് ദി കാങ് ഡൈനാസ്റ്റി, അത് കഴിഞ്ഞ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ്. ഇത് രണ്ടും ഒരു വർഷത്തിൽ ഇറങ്ങാന്നാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് 2025 നമുക്ക് രണ്ട് അവഞ്ചേഴ്സ് മൂവി കിട്ടുന്നത്. ഇൻഫിനിറ്റി വാറിൻ്റെ എൻഡ് ഗെയിമിൻ്റെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു വർഷം അടുപ്പിച്ചുള്ള ഡിഫറൻസ് തന്നെയുണ്ട്. സോ ഈ ഒരു സമയത്ത് നമുക്ക് 2025 ഒരു ട്രീറ്റ് തന്നെയായിരിക്കും മാർവൽ വരുന്നത്. സീക്രട്ട് വാർസും കാങ് ഡൈനാസ്റ്റിയും, മിക്കവാറും കാങ് ഡൈനാസ്റ്റി ഇൻഫിനിറ്റി വാർ പോലെ തന്നെ കോസ് ചെയ്യും, സീക്രട്ട് വാർസ് ആയിരിക്കും അതിൻ്റെ ഫൈനൽ എൻഡ് ഗെയിം. സോ സീക്രട്ട് വാർസ് ആണെന്ന് പറഞ്ഞാൽ മൾട്ടിവേഴ്സൽ കോൺസെപ്റ്റ് ആണ്. എൻ്റെ മോനെ, എവിടുന്നൊക്കെ ഏതൊക്കെ യൂണിവേഴ്സിൽ നിന്ന് എത്രയൊക്കെ വേരിയൻസ് വരുമെന്ന് ആർക്കും ഒരു പിടിയില്ല. ബട്ട് ഇത് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫേസ് 5 ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന രണ്ട് കാര്യം തന്നെയാണ് അവഞ്ചേഴ്സിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ്, അതായത് ഗാങ് ഡൈനാസ്റ്റിയും സീക്രട്ട് വാർസും. ഇത് ഇവർ ഈ ഒരു സാൻഡിയാഗോ കൊമിക്കോണിൽ കാണിക്കണമെങ്കിൽ കുറേ, അതായത് എടുത്തു പറയുകയാണെങ്കിൽ 8 പ്രോജക്റ്റ് ഇനിയും കറക്റ്റ് അൺടൈറ്റിൽഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരിക്കും അവിടെ വന്നു നിൽക്കുന്നത്, എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ പ്രൊമിനൻറ്റ് സോഴ്സിൽ നിന്നൊക്കെ കിട്ടുന്ന, ഇതിൻ്റെ അകത്ത് 2 എക്സ്മെൻ പ്രോജക്ട്സ് ആയിരിക്കുന്നു. കാരണം സീക്രട്ട് വാർസിൽ എക്സ്മെൻ്റെ പ്രസൻസ് ഉണ്ട്. സോ അതിന് മുമ്പ് അവരെ ഉറപ്പായിട്ടും ആൾക്കാരെ അറിയിക്കണം. സോ ഈ രണ്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പും ഫേസ് 6 ഭാഗമായിട്ട് എക്സ്മെനിൽ എക്സ്മെൻ്റെ മൂവീസ് ബേസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മ്യൂട്ടൻസിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള മൂവീസ് ഉറപ്പായിട്ടും വരും. അതുകൂടാതെ തന്നെ ഫേസ് 6 സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാന്റാസ്റ്റിക് ഫോറിലല്ല, അതായത് നവംബർ 8, 2024 ഫേസ് 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പ് ഒരു ഡേറ്റ് കൂടെ കിടപ്പുണ്ട്, 2024 ഫോൾ, അതായത് ആ ഒരു സ്പ്രിംഗ് കാലഘട്ടത്തിലും കൂടെ ഒരു സീരീസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. മിക്കവാറും ഒരു സീരീസ് കൊണ്ടായിരിക്കും മാർവൽ ഫേസ് 6 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു മൾട്ടിവേഴ്സൽ സാഗ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിയിരിക്കുന്ന സ്പൈഡർമാൻ്റെ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റിൻ്റെ ഭാഗമാണോ അല്ലയോ എന്നാണ്. മാർവൽ ഫേസ് 6 ഭാഗമായിട്ടാണ് ഇതുവരെ റൂമേഡ് ആയിട്ട് സ്പൈഡർമാൻ കിട്ടുന്നത്. സോ ഈ ഒരു അൺടൈറ്റിൽ പ്രോജക്റ്റിൽ നമുക്ക് സ്പൈഡർമാനെ ഉൾപ്പെടുത്താൻ പറ്റും. സോണിയോട് കംപ്ലീറ്റ്ലി, അല്ലെങ്കിൽ സോണി മാർവലും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ നമുക്ക് ഫുൾ ഔട്ട് ഇതിൻ്റെ അത് പറയാൻ പറ്റില്ല. അതുകൂടാതെ നിങ്ങൾ ഓർക്കണം, Disney 23 ഇനി വരാൻ കിടക്കുകയാണ് സെപ്റ്റംബറിൽ, അതിലായിരിക്കും മാർവലിൻ്റെ ഫേസ് 6 ഫുൾ റിവലേഷൻ. സത്യം പറഞ്ഞാൽ ഞാൻ SDCC ഇത്ര ഉദ്ദേശിച്ചില്ല, കാരണം ഈ വർഷം തന്നെ ഡിസ്നി ഡേ നടക്കുന്നതുകൊണ്ട് ഇനി ഞാൻ മിക്കവാറും ഓർത്ത മെയിൻ പ്രോജക്ട്സ് എല്ലാം അന്നായിരിക്കും പറയുന്നത്. ബട്ട് സാൻഡിയാഗോ കൊമിക്കോണിൽ ഫേസ് 5 എൻറ്റയർലി റിവീൽ ചെയ്തു, ഫേസ് 6 ഗ്ലിംസ് വരുന്നു. സോ ഫേസ് 6 ഫുൾ റിവലേഷൻ സെപ്റ്റംബറിൽ ഡിസ്നി ഡേക്ക് തന്നെയായിരിക്കും. അന്ന് നമുക്ക് ഈ കിട്ടാനുള്ള 8 പ്രോജക്ട്സിൻ്റെ അൺടൈറ്റിൽഡ് നെയിംസ് കിട്ടും, ഏതൊക്കെയാണ് സീക്വൻസ്, ഈവൻ എല്ലാവരും പറയുന്ന ഒരു ഗോസ്റ്റ് റൈഡർ റീബൂട്ട് വരെ ഉണ്ടെന്ന്. സോ അതിലേക്കൊന്നും നമ്മൾ ഒത്തിരി പോകുന്നില്ല, കാരണം അതൊക്കെ റൂമേഡ് പ്രൊജക്റ്റ് മാത്രമാണ്. സോ ഫേസ് 6 പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇതുവരെ ഇറങ്ങിയിട്ടുള്ള മാർവൽ ഫേസ് 5, 6 വീഡിയോസ് ഒന്നും കണ്ടല്ലേ നിങ്ങൾ പോയി ഒന്ന് കണ്ടുക. ഏതൊക്കെ മൂവീസ്, ഏതൊക്കെ സീരീസ്, എന്താണ് ഡേറ്റ്, കറക്റ്റ് വിശ്വാസമായിട്ട് വിശദമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോറി, അപ്പം സാൻഡിയാഗോ കൊമിക്കോണിൻ്റെ ഒരു ഫുൾ റീക്യാപ്പ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും, ബ്ലാക്ക് പാന്തറിൻ്റെ ടീസർ ട്രെയിലർ ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ കൂടുതലൊന്നും പറയുന്നില്ല, അടുത്തുള്ളതാണ് ടാറ്റാ ബിസിനസ് സ്റ്റുഡിയോ. ടെറൈസ്.